ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. പ്രലോഭനങ്ങൾ മനുഷ്യനെ എന്നും സങ്കീർണതകളിലേക്കാണ് തള്ളിവിടുന്നത്. സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ മനുഷ്യന് പലപ്പോഴും കഴിയാതെ വരുന്നു. ജീവജാലങ്ങൾക്ക് പോലും സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഇന്ന് കഴിവുള്ള ഈ ലോകത്ത് എന്തുകൊണ്ട് മനുഷ്യന് ഇത്തരം പ്രലോഭനങ്ങളിലും പരീക്ഷകളിലുമൊക്കെ അകപ്പെടുമ്പോൾ ഇടറി വീഴുന്നു? ജീവിതത്തിൽ യഥാർത്ഥ ശാന്തിയും സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്ന ഏതൊരാളും സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ പഠിച്ചിരിക്കണം. കാരണം പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് ഒരുവന്റെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയുവാൻ കഴിയുന്നത്. പ്രലോഭനങ്ങൾക്ക് വശപ്പെട്ട് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ അടിമയാകുക എളുപ്പമാണ്. എന്നാൽ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഏറ്റവും പ്രയാസകരവുമാണ്. ഓരോ തവണ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴും അനേകം വിലപ്പെട്ട തീരുമാനങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ എടുക്കാറുണ്ട്. വീണ്ടും വീണ്ടും നാം എത്തി നിൽക്കുന്നത് അതേ പാപത്തിലേക്ക് തന്നെയാണ്. എന്നും നാം പ്രാർത്ഥിക്കുന്നതും ഇതുതന്നെയാണ്: ദൈവമേ, ഞാൻ ഇങ്ങനെ പാപം ചെയ്തു, നീ എന്നോട് ക്ഷമിക്കണം. അന്നത്തെ ദിവസം വീണ്ടും നാം ആ പാപങ്ങളൊക്കെ ആവർത്തിക്കപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത്? ദൈവത്തെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്? അതോ നന്മ ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ്? പാപം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആ പാപത്തിൻ്റെ മധുരം ഒരു നന്മയുടെ നൊമ്പരത്തേക്കാൾ നാം ഇഷ്ടപ്പെടുന്നു. പ്രലോഭനങ്ങൾ ഒരിക്കലും പാപകാരണങ്ങളല്ല, മറിച്ച് നന്മയിലേക്കുള്ള വഴിത്താരകളാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിലൂടെ നാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ക്രിസ്തുവും പ്രലോഭിതനായിട്ടുണ്ട്. സത്താൻ്റെ മുൻപിൽ വചനം ഒന്നുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നത്, പക്ഷെ പാപം ചെയ്തില്ല. അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഒരിക്കലും പാപ കാരണങ്ങളാകില്ല. കാറ്റത്ത് മരങ്ങൾ കടപുഴകുന്നതിന് കാരണം കാറ്റാണ്. ആണെങ്കിൽ എല്ലാ മരങ്ങളും കടപുഴകണമല്ലോ. ഒരിക്കലും മരങ്ങൾ കടപുഴകി വീഴുന്നതിനുള്ള കാരണം കാറ്റല്ല, മറിച്ച് ഈ കാറ്റിനെ പ്രതികൂലിക്കുവാൻ തക്ക ആഴത്തിലേക്കുള്ള വേരോട്ടം ആ വൃക്ഷങ്ങൾക്കില്ല. അതാണ് പ്രലോഭനങ്ങളാണ് പാപകാരണമെങ്കിൽ എല്ലാ പാപങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാവരും ലോകത്തെല്ലാവരും എത്ര പേരാ മോഷ്ടിക്കുന്നു, മോഷ്ടിക്കാതിരിക്കുന്നതും കൊലപാതകവും വ്യഭിചാരങ്ങളും ഒന്നും ചെയ്യാതിരിക്കുന്ന അനേകരുണ്ട്. അവർ കള്ളസാക്ഷ്യങ്ങൾ പറയാത്തവരുണ്ട്. ഇവർക്കൊന്നും പ്രലോഭനങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ ഈ പാപം ചെയ്യാത്തത്? അല്ല, മറിച്ച് ഇതിനെ അതിജീവിക്കുവാനുള്ള ഒരാഴമേറിയ ആത്മീയ വേരോട്ടം ദൈവമക്കളിൽ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ അവർ വീഴാതെ പിടിച്ചു നിൽക്കുന്നത്.
കർത്താവ് അടുപ്പിച്ച പ്രാർത്ഥനയിലും പ്രത്യേകം പറയുന്നുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, പ്രലോഭനങ്ങളിൽ വീഴാതെ കാത്തുകൊള്ളണം. വീഴാതെ നിൽക്കുന്ന മരത്തിനെ കാറ്റ് പിടിക്കും. ഒരിക്കലും ഒരു വീണ മരത്തിന് കാറ്റ് പിടിക്കത്തില്ല. പ്രിയമുള്ളവരെ, ദൈവവുമായി അടുത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പ്രലോഭനങ്ങൾ ഉണ്ടാകൂ. പ്രൈസ് ദി ലോർഡ്. പ്രലോഭനങ്ങൾ ഇല്ലാത്തവർ വീണുകിടക്കുന്ന വൃക്ഷം പോലെയാണ്, പാപത്തിന് വശം മുതലായി തീർന്നു. നമുക്കറിയാം, മാലിന്യത്തിൽ ജീവിക്കുന്ന പന്നികൾ മാലിന്യം എത്ര മലിനമാണെന്ന് അവരറിയുന്നില്ല. ഇതുപോലെയാ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളും, തങ്ങളുടെ പാപങ്ങൾ എത്രയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രലോഭനങ്ങളെ, ഇത്തരത്തിലുള്ള പരീക്ഷകളെ അതിജീവിക്കുവാൻ, തിരക്കിട്ട വഴികളിലൂടെ നാം വാഹനം ഓടിക്കുമ്പോൾ ഒരു നല്ല ഡ്രൈവർ രൂപപ്പെടുകയാണ്. വലിയ തിരമാലയും കാറ്റുമൊക്കെ അടിച്ച് അതിൽ കടലിലൂടെ കപ്പൽ തീരത്തെത്തിക്കുവാൻ കഴിയുന്ന കപ്പിത്താൻ, ഒരു വലിയ മിടുക്കനായ കപ്പിത്താനാകുന്നത് പോലെ, പ്രലോഭനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒരിക്കലും നമ്മുടെ തകർച്ചയ്ക്കും തളർച്ചയ്ക്കും വേണ്ടിയല്ല, മറിച്ച് വളർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടിയാണെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒരു കാര്യം നാം വിശ്വസിക്കുക, പ്രലോഭനങ്ങളിൽ അതിജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. ഇതൊരു ദൈവകൃപ ആവശ്യമാണ്. ചെളി പറ്റാതിരിക്കുവാൻ, ചെളിയിലൂടെ നടക്കാതിരിക്കുക എന്ന് മാത്രമല്ല, നല്ല നിലത്തുകൂടി നടക്കുക എന്നുള്ളതും ഒരു കാര്യമാണ്. പാപകാരണമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നന്മയിലൂടെ നമുക്ക് നടക്കാം. അതുകൊണ്ട് സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം. നമുക്ക് പാപം ചെയ്യണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ടുള്ള സാഹചര്യമുണ്ട്. പാപത്തിൽ നിന്ന് വഴി മാറണമെങ്കിൽ എപ്പോഴെല്ലാമാണ് ഒരാൾ കൂടുതൽ പ്രലോഭിതനോ പ്രലോഭിതയോ ആകുന്നതെന്ന തിരിച്ചറിവും നല്ലതാണ്. നാം ഓരോരുത്തരും വീണു പോകുന്ന ആ പ്രലോഭിതമായ സാഹചര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളും ഈ വ്യക്തികളോടുമൊക്കെയുള്ള അവരോടുമൊക്കെ നമുക്ക് നന്നോ എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയും. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് വചനത്തിൽ ആശ്രയിക്കാം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമാത്രേ. അതെ, ഈ വചനത്തിൻ്റെ ബലത്താൽ നമുക്കിന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങാം. പ്രലോഭനങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താണ് വീഴാതിരിക്കുവാൻ, തളരാതിരിക്കുവാൻ നമ്മെയും ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.